പ്രോബബിലിറ്റിയുടെ ഏഴാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ആദ്യത്തെ ചോദ്യം, ടു ബോൾസ് ആർ ഡ്രോൺ സക്സസീവ്ലി വിതൗട്ട് റീപ്ലേസ്മെൻറ് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾസ്. ടു ബോൾസ് ആർ ഡ്രോൺ സക്സസീവ്ലി. സക്സസീവ്ലി മീൻസ് ഒന്നെടുത്തു, അതിന് തുടർച്ചയായിട്ട് ഒന്നെടുത്തു, ഒരുമിച്ചെടുക്കുകയല്ല, ഓരോന്നോരോന്നായിട്ട്, ആദ്യം ഒന്ന് തുടർന്ന് ഒന്ന്. വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ്, വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് മീൻസ് റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ. ദറ്റ് മീൻസ് ഒരു ബോൾ എടുത്തതിന് ശേഷം അത് തിരികെ വയ്ക്കാതെ അടുത്ത ബോൾ എടുക്കുന്നു, വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്. ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ് ബോൾസ്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ റെഡ്. ബി പാർട്ട്, ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് ദ സെക്കൻഡ് ഈസ് റെഡ്. സി പാർട്ട്, വൺ ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് ദ അതർ ഈസ് റെഡ്. അപ്പോൾ നമുക്ക് തുടങ്ങിയെന്ന് തുടങ്ങാം. ഫസ്റ്റ് ബോൾ ഡ്രോൺ റെഡ് എന്ന ഇവൻറ്റിനെ ആർ വൺ എന്നും, സെക്കൻഡ് ബോൾ ഡ്രോൺ റെഡ് എന്ന ഇവൻറ്റിനെ ആർ ടു എന്നും, ഫസ്റ്റ് ബോൾ ഡ്രോൺ ബ്ലാക്കിനെ ബി വൺ എന്നും, സെക്കൻഡ് ബോൾ ഡ്രോൺ ബ്ലാക്കിനെ ബി ടു എന്നും നോട്ട് ചെയ്യുന്നു. അങ്ങനെ നാല് ഇവൻറ്റുകൾ. ആർ വൺ, ഫസ്റ്റ് ബോൾ ഡ്രോൺ ഈസ് റെഡ്. ആർ ടു, സെക്കൻഡ് ബോൾ ഡ്രോൺ ഈസ് റെഡ്. ബി വൺ, ഫസ്റ്റ് ബോൾ ഡ്രോൺ ഈസ് ബ്ലാക്ക് ആൻഡ് ബി ടു, സെക്കൻഡ് ബോൾ ഡ്രോൺ ഈസ് ബ്ലാക്ക്. ഇപ്പോൾ നമുക്ക് ഏ പാർട്ട്, പ്രോബബിലിറ്റി ഓഫ് ബോത്ത് ബോൾസ് ആർ റെഡ്. രണ്ടും റെഡ്, രണ്ടും റെഡ് മീൻസ് ഫസ്റ്റ് ബോൾ റെഡ് ആൻഡ് സെക്കൻഡ് ബോൾ റെഡ് എന്ന് പറഞ്ഞാൽ ആർ വൺ ആൻഡ് ആർ ടു എന്നാണ്. അതാണ് ആർ വൺ ഇൻ്റർസെക്ഷൻ ആർ ടു. പ്രോബബിലിറ്റി ഓഫ് ആർ വൺ ഇൻ്റർസെക്ഷൻ ആർ ടു. ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം പഠിച്ചതാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്നാണ്. പി എഫ് എ ഇൻറ്റു പി എഫ് ബി ഗിവൺ എ, ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം. ഇതിൽ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോഴാണ് പി എഫ് എ ഇൻറ്റു പി എഫ് ബി എന്നാവുന്നത്. അല്ലാതെ ജനറൽ കേസിൽ പി എഫ് എ ഇൻ്റർസെക്ഷൻ ബി ഇസ് ഈക്വൽ ടു പി എഫ് എ ഇൻറ്റു പി എഫ് ബി ഗിവൺ എ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ആർ വൺ ഇൻ്റർസെക്ഷൻ ആർ ടുവിനെ നമുക്കിങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് ആർ വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ആർ ടു ഗിവൺ ആർ വൺ. ഇതിൽ പ്രോബബിലിറ്റി ഓഫ് ആർ വൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. ആ ബോക്സിൽ 10 ബ്ലാക്കും 8 റെഡുമാണുള്ളത്, ടോട്ടൽ 18 ബോൾസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 8/18. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ബൈ ടോട്ടൽ ആണല്ലോ, ടോട്ടൽ 18, അതിൽ റെഡ് കിട്ടുന്നതിന് ഫേവറബിൾ 8, അതാണ് 8/18, അതാണ് പ്രോബബിലിറ്റി ഓഫ് ആർ വൺ. ഇനി പ്രോബബിലിറ്റി ഓഫ് ആർ ടു ഗിവൺ ആർ വൺ, ഇത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയാണ്. ആർ ടു ഗിവൺ ആർ വൺ എന്ന് പറഞ്ഞാൽ ആർ വൺ ഒക്കർ ചെയ്തിരിക്കുന്നു എങ്കിൽ ആർ ടുവിൻ്റെ പ്രോബബിലിറ്റി. ആർ വൺ ഒക്കർ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ സെലക്റ്റഡ് റെഡ് ആയിരിക്കുന്നു എങ്കിൽ ആർ ടുവിൻ്റെ പ്രോബബിലിറ്റി, ദറ്റ് മീൻസ് സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് ബോൾ റെഡ് ആയിരിക്കുന്നു എങ്കിൽ സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, 10 ബ്ലാക്ക് 8 റെഡാണുള്ളത്, ഫസ്റ്റ് ബോൾ റെഡായി എന്ന് പറയുമ്പോൾ റെഡ് ബോൾസിൻ്റെ എണ്ണം ഒന്ന് കുറയും. 10 ബ്ലാക്കും 7 റെഡുമായി മാറും, ടോട്ടൽ 17 ബോളായി മാറും. ആർ വൺ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ, ദറ്റ് മീൻസ് ഫസ്റ്റ് ബോൾ എടുത്തു അത് റെഡാണ്, അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ബോളിൻ്റെ റെഡ് ബോളിൻ്റെ എണ്ണം ഒന്ന് കുറയും. അങ്ങനെ 10 ബ്ലാക്ക് ആൻഡ് 7 റെഡ്, ടോട്ടൽ 17 ബോൾസ് ആവും. അപ്പോൾ ആർ ടുവിൻ്റെ പ്രോബിലിറ്റി, സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 7/17 ആണ്. കണ്ടീഷണൽ പ്രോബിലിറ്റി ആണ് പി ഓഫ് ആർ ടു ഗിവൺ ആർ വൺ. ആർ വൺ ഒക്കെ ചെയ്തപ്പോഴുള്ള ആർ ടുവിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ റെഡായി എങ്കിൽ സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി, അതാണ് 7/17. അത് മൾട്ടിപ്ലൈ മാൻസ് ആവും. ഇനി ബി പാർട്ട്, പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ബോൾ ഈസ് ബ്ലാക്ക് ആൻഡ് ദ സെക്കൻഡ് ഈസ് റെഡ്. ഫസ്റ്റ് ഈസ് ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് എന്നാണ്. അപ്പം ബി വൺ ആൻഡ് ആർ ടു ആണ്, ദറ്റ് മീൻസ് ബി വൺ ഇൻ്റർസെക്ഷൻ ആർ ടു. നേരത്തെ അതുപോലെ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഉപയോഗിക്കുകയാണ്. പ്രോബബിലിറ്റി ഓഫ് ബി വൺ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ആർ ടു ഗിവൺ ബി വൺ. പ്രോബബിലിറ്റി ഓഫ് ബി വൺ മീൻസ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി. ഇവിടെ 10 ബ്ലാക്ക് ആൻഡ് 8 റെഡ്, ടോട്ടൽ 18 ഉണ്ട്. ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബബിലിറ്റി 10/18 ആണ്. ഇനി പ്രോബബിലിറ്റി ഓഫ് ആർ ടു ഗിവൺ ബി വൺ. ആർ ടു ഗിവൺ ബി വൺ എന്ന് പറഞ്ഞാൽ ബി വൺ ഒക്കർ ചെയ്തു ആർ ടുവിൻ്റെ പ്രോബബിലിറ്റി എന്നാണ്. ബി വൺ ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ ബ്ലാക്കായി എങ്കിൽ ആർ ടുവിൻ്റെ പ്രോബബിലിറ്റി, ദ മീൻസ് സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബബിലിറ്റി. ഫസ്റ്റ് ബോൾ ബ്ലാക്കായി എന്ന് പറയുമ്പോൾ 10 ബ്ലാക്ക് 8 റെഡ്, ഫസ്റ്റ് ബോൾ സെലക്റ്റഡ് ബ്ലാക്കായി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ബോളിൻ്റെ എണ്ണം ഒന്ന് കുറഞ്ഞിട്ട് 9 ബ്ലാക്കായി മാറും. അതോടൊപ്പം 8 റെഡ്, അങ്ങനെ ടോട്ടൽ 17 ബോൾസായി മാറും. 9 ബ്ലാക്ക് ആൻഡ്
8 red total 17 engil r2 inde probability that means second red avanulla probability adu red ball 8 anna undu total 17 ay koranju appo 8 by 17 ennaagum adana probability of r2 given b1 adutha c part probability of one ball is red and the other is black ivide sradhikkandathu one ball red and the other black enna idu rendu reethi sambhavikkam first red and second black avam or first black and second red rendu reethil sambhavikkam appo ingane ezhuthaam probability of first ball black and second red or first ball is red and second black idil aadyam paranju first ball black and second red that means b1 and r2 naanu that is b1 intersection r2 or means union first ball red and second black that means r1 intersection b2 ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് ഇവന്റുകളാണ് നമ്മൾ ഓർ ഉപയോഗിച്ച് കണക്ട് ചെയ്തത് ഫസ്റ്റ് ബോൾ റെഡ് ആൻഡ് സെക്കൻഡ് സോറി ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആൻഡ് സെക്കൻഡ് റെഡ് എന്ന് പറയുന്ന ഇവന്റും ഫസ്റ്റ് ബോൾ റെഡ് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന ഇവന്റും ഈ രണ്ട് ഇവന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് രണ്ടുകൂടെ ഒരുമിച്ചൊക്കെ അറിയാൻ പറ്റില്ല ഏതെങ്കിലും ഒന്നേ പറ്റൂ അതായത് ആദ്യത്തേത് ബ്ലാക്കും രണ്ടാമത്തേത് റെഡുമാണ് എന്ന് പറയുന്ന ഇവന്റ് ഒക്കർ ചെയ്താൽ ഈ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് ബോൾ റെഡ് ആൻഡ് സെക്കൻഡ് ബ്ലാക്ക് ഒക്കർ ചെയ്യില്ല ഏതെങ്കിലും ഒരെണ്ണമേ ഒരു സമയത്തൊക്കെ ചെയ്യുകയുള്ളൂ അങ്ങനെയുള്ള രണ്ട് ഇവന്റുകളെയാണ് നമ്മൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് വിളിക്കുക ഒരുമിച്ച് ഒക്കർ ചെയ്യാൻ കഴിയാത്ത ഇവന്റുകൾ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സമയത്ത് ഒക്കെ ചെയ്യുള്ളൂ അത്തരം ഇവന്റുകളെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് വിളിക്കുക മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റുകളാണെങ്കിൽ നമ്മൾ പഠിച്ചിരുന്നു എ യൂണിയൻ ബി എന്ന് വന്നാൽ അതിൻ്റെ പ്രോബിലിറ്റി കിട്ടാൻ എയുടെ പ്രോബിലിറ്റി പ്ലസ് ബിയുടെ പ്രോബിലിറ്റി ദറ്റ് മീൻസ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ഇവന്റുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇവന്റുകളുടെ യൂണിയൻ തന്നിരിക്കുന്നു യൂണിയന്റെ പ്രോബിലിറ്റി കാണാൻ ആ ഓരോന്നിൻ്റെയും പ്രോബിലിറ്റി എടുത്ത് ആഡ് ചെയ്താൽ മതി പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് വന്നാൽ അത് പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്നാവും അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റുകളുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതനുസരിച്ച് ഇവിടെ ഈ ബി വൺ ഇൻ്റർസെക്ഷൻ ആർ ടു ദറ്റ് മീൻസ് ഫസ്റ്റ് ബോൾ എടുക്കുന്നത് ബ്ലാക്കും സെക്കൻഡ് റെഡ് എന്ന് പറയുന്ന ഇവൻറ്റും ആർ വൺ ഇൻ്റർസെക്ഷൻ ബി ടു ആദ്യത്തേത് റെഡും രണ്ടാമത്തേത് ബ്ലാക്ക് എന്ന് പറയുന്ന ഇവൻറ്റും രണ്ടുകൂടെ ഒരുമിച്ചൊക്കെ അറിയാൻ കഴിയില്ലല്ലോ അത് ക്ലിയർ അല്ലേ അപ്പോൾ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് അപ്പോൾ അതിൻ്റെ യൂണിയൻ വന്നാൽ എങ്ങനെ പ്രോബിലിറ്റി എടുക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോബിലിറ്റി ആഡ് ചെയ്താൽ മതിയാവും അപ്പോൾ എങ്ങനെയാവും പ്രോബിലിറ്റി ഓഫ് ബി വൺ ഇൻ്റർസെക്ഷൻ ആർ ടു പ്ലസ് പ്രോബിലിറ്റി ഓഫ് ആർ വൺ ഇൻ്റർസെക്ഷൻ ബി ടു അതിൽ പി എഫ് ബി വൺ ഇൻ്റർസെക്ഷൻ ആർ ടു എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ തിയറി ഉപയോഗിക്കുമ്പോൾ പി എഫ് ബി വൺ ഇൻ ടു പി ഓഫ് ആർ ടു ഗിവൺ ബി വൺ എന്നായി പ്ലസ് പി എഫ് ആർ വൺ ഇൻ്റർസെക്ഷൻ ബി ടു എന്ന് പറയുന്നത് പി എഫ് ആർ വൺ ഇൻ ടു പി എഫ് ബി ടു ഗിവൺ ആർ വൺ നമുക്ക് എളുപ്പമാണ് പി എഫ് ബി വൺ ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി അറിയാമല്ലോ ടെൻ ബ്ലാക്ക് എയ്റ്റ് റെഡ് ആകുമ്പോൾ ടെൻ ബൈ എയ്റ്റീന് ആർ ടു ഗിവൺ ബി വൺ എന്ന് പറഞ്ഞാൽ ബി വൺ ഒക്കെ ചെയ്തു ആർ ടുവിൻ്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആയി സെക്കൻഡ് റെഡ് ആണ് ഫസ്റ്റ് ബോൾ ബ്ലാക്ക് ആയി എന്ന് പറയുമ്പോൾ ബ്ലാക്കിൻ്റെ ഒന്ന് കുറഞ്ഞിട്ട് നയൻ ബ്ലാക്കും എയ്റ്റ് റെഡും ആകും അപ്പോൾ ടോട്ടൽ സെവൻറ്റീൻ ആകും അപ്പോൾ സെക്കൻഡ് ബോൾ റെഡ് ആവാനുള്ള പ്രോബിലിറ്റി എയ്റ്റ് ബൈ സെവൻറ്റീൻ ആണ് പ്ലസ് അടുത്ത പി എഫ് ആർ വൺ ഫസ്റ്റ് റെഡ് ആവാനുള്ള പ്രോബിലിറ്റി അത് എയ്റ്റ് ബൈ എയ്റ്റീൻ ആണ് ഇൻ ടു പി എഫ് ബി ടു ഗിവൺ ആർ വൺ ബി ടു ഗിവൺ ആർ വൺ മീൻസ് ആർ വൺ ഒക്കെ ചെയ്തു ബി ടുവിൻ്റെ പ്രോബിലിറ്റി ആർ വൺ ഒക്കെ ചെയ്തു മീൻസ് ആദ്യത്തെ എടുത്തത് റെഡായി എങ്കിൽ സെക്കൻഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ആദ്യത്തെ റെഡായി എന്ന് പറയുമ്പോൾ സെവൻ റെഡായി മാറും ടെൻ ബ്ലാക്ക് ഉണ്ട് ടോട്ടൽ സെവൻറ്റീൻ ആവും ഇപ്പോൾ രണ്ടാമത്തത് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ടെൻ ബൈ സെവൻറ്റീൻ ആണ് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആൻസർ ആവും അടുത്ത ചോദ്യം ടു ബോൾസ് ആർ ഡ്രോൺ സക്സസീവ്ലി വിത്ത് റീപ്ലേസ്മെൻറ്റ് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് വിത്ത് റീപ്ലേസ്മെൻറ്റ് അതായത് മീൻസ് എടുത്ത ബോൾ തിരിച്ചു വയ്ക്കുകയാണ് ഫ്രം എ ബോക്സ് കണ്ടെയ്നിങ് എയ്റ്റ് റെഡ് ആൻഡ് ഫൈവ് വൈറ്റ് ബോൾസ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ബോൾസ് ആർ വൈറ്റ് ഫസ്റ്റ് ബോൾ ഈസ് വൈറ്റ് ആൻഡ് സെക്കൻഡ് ഈസ് റെഡ് അതുപോലെ വൺ ബോൾ ഈസ് റെഡ് ആൻഡ് അതർ ഈസ് വൈറ്റ് ഇവിടെ നമുക്ക് ടു സക്സസീവ്ലി ആണ് പക്ഷേ വിത്ത് റീപ്ലേസ്മെൻറ്റ് വിത്ത് റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എടുത്ത ബോൾ തിരിച്ച് വെച്ചിട്ടാണ് വീണ്ടും എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോബിലിറ്റിക്ക് മാറ്റമൊന്നും സംഭവിക്കത്തില്ല നമ്മളിപ്പോൾ ഒരു റെഡ് ബോൾ എടുത്തെങ്കിൽ ആ റെഡ് ബോൾ തിരിച്ചു വയ്ക്കുന്നു എന്നിട്ടാണ് രണ്ടാമത്തെ ബോൾ എടുക്കുന്നത് അപ്പോൾ ആദ്യത്തേത് റെഡ് എടുത്തു എന്നുള്ളത് കൊണ്ട് അത് തുടർന്നുള്ള പ്രോബിലിറ്റിയെ ബാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം ആർ വൺ ഫസ്റ്റ് ബോൾ റൺ റെഡ് ആർ ടു സെക്കൻഡ് ബോൾ റൺ റെഡ് ഡബ്ല്യു വൺ ഫസ്റ്റ് ബോൾ റൺ വൈറ്റ് ഡബ്ല്യു ടു സെക്കൻഡ് ബോൾ റൺ വൈറ്റ് ഇവിടെ ബോത്ത് ബോൾസ് ആർ വൈറ്റ് ദ മീൻസ് പ്രോബിലിറ്റി ഓഫ് ഡബ്ല്യു വൺ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വൈറ്റ് എന്നാൽ ഡബ്ല്യു വൺ ആൻഡ് ഡബ്ല്യു ടു എന്നാൽ ഡബ്ല്യു വൺ ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ടു ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇവിടെ ആദ്യത്തേത് വൈറ്റ് എടുക്കുന്ന ഇവൻ്റാണ് ഡബ്ല്യു വൺ രണ്ടാമത്തത് വൈറ്റ് ആണ് ഡബ്ല്യു ടു ഇവിടെ ഡബ്ല്യു വൺ ഫസ്റ്റ് ബോൾ എടുത്തത് വൈറ്റായി എന്ന് പറയുന്നത് സെക്കൻഡ് ബോൾ വൈറ്റ് ആവുന്നതിൻ്റെ പ്രോബിലിറ്റിയെ ബാധിക്കത്തില്ല എന്തുകൊണ്ട് ബാധിക്കത്തില്ല ബോൾസിൻ്റെ എണ്ണം ചേഞ്ച് ചെയ്യുന്നില്ല വിത്ത് റീപ്ലേസ്മെൻ്റ് ആയതുകൊണ്ട് എടുത്ത ബോൾ തിരികെ വയ്ക്കുന്നത് കൊണ്ട് അപ്പോൾ ഒരു ഇവൻറ്റിൻ്റെ ഒക്കറൻസ് മറ്റേ ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റിയെ ബാധിക്കുന്നില്ല അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം പി എഫ് ഡബ്ല്യു വൺ ഇൻറ്റു പി എഫ് ഡബ്ല്യു ടു എന്ന് എഴുതാം അറിയാമല്ലോ ഫസ്റ്റ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി ഇൻറ്റു സെക്കൻഡ് ബോൾ വൈറ്റ് ആവാനുള്ള പ്രോബിലിറ്റി അവിടെ നമുക്കറിയാം എത്ര ബോളാണുള്ളത്
എട്ട് റെഡും അഞ്ച് വൈറ്റും ആണ്. അപ്പോൾ ടോട്ടൽ തേർട്ടീൻ. അപ്പോൾ ഫസ്റ്റ് ബോൾ വൈറ്റ് ആണുള്ള പ്രോബിലിറ്റി 5/13. അത് തന്നെയാണ് സെക്കൻഡ് ബോൾ വൈറ്റ് ആണുള്ള പ്രോബിലിറ്റിയും. കാരണം റീപ്ലേസ്മെൻ്റ് ഉണ്ട്, എടുത്ത ബോൾ തിരികെ വയ്ക്കുന്നത് കൊണ്ട് എണ്ണം മാറത്തില്ല. അപ്പോൾ അത് രണ്ടും 5/13 തന്നെയാണ്. ഇതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. വിത്ത് റീപ്ലേസ്മെൻറ്റ് അവിടെ എല്ലാം ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളായതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളെ സംബന്ധിച്ച് പ്രോബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് ബി ആണ് എന്ന ഫോമുലയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കഴിഞ്ഞ രണ്ട് പ്രോബ്ലങ്ങൾ, ആദ്യത്തെ വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റും രണ്ടാമത്തത് വിത്ത് റീപ്ലേസ്മെൻറ്റുമാണ്. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണാം. ഇനി അടുത്ത പ്രോബ്ലത്തിന് മുമ്പ് നമ്മൾ നേരത്തെ പറയാതിരുന്ന ഒരു തിയറം പറയാം. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ത്രീ ഇവൻറ്റ്സ്. ഇഫ് ഇ എഫ് ജി ആർ ത്രീ ഇവൻറ്റ്സ് ദെൻ പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ഈസ് ഈക്വൽ ടു പി എഫ് ഇ ഇൻറ്റു പി എഫ് എഫ് ഗിവൺ ഇ ഇൻറ്റു പി എഫ് ജി ഗിവൺ ഇ ഇൻ്റർസെക്ഷൻ എഫ്. അത് ഇയുടെ പ്രോബിലിറ്റി. ദെൻ എഫ് ഗിവൺ ഇയുടെ പ്രോബിലിറ്റി. ദെൻ ജി ഗിവൺ ഇ ഇൻ്റർസെക്ഷൻ എഫിൻ്റെ പ്രോബിലിറ്റി. അപ്പോൾ നോക്കാം. ത്രീ കാർഡ്സ് ആർ ഡ്രോൺ സക്സസീവ്ലി വിത്തൗട്ട് റീപ്ലേസ്മെൻറ്റ് ഫ്രം എ പാക്ക് ഓഫ് 52 കാർഡ്സ്. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഫസ്റ്റ് ടു കാർഡ്സ് ആർ കിങ് ആൻഡ് ദ തേർഡ് കാർഡ് ഈസ് ഏസ്. മൂന്ന് കാർഡ് എടുക്കുന്നത്, അപ്പോൾ അതിൽ വിത്തൗട്ട് റീപ്ലേസ്മെൻ്റ് ആണ്, തിരിച്ച് വയ്ക്കുന്നില്ല. അപ്പോൾ ആദ്യത്തേത് രണ്ടും കിങ് ആവണം, മൂന്നാമത്തേത് ഏസ് ആവണം. അപ്പോൾ നമുക്ക് ഞാൻ ഈ പ്രോബ്ലം ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിങ്ങനെ എടുക്കുകയാണ്. കെ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ബോൾ, ഫസ്റ്റ് കാർഡ് കിങ് ആവുന്ന ഇവൻറ്റിനെ കെ വൺ എന്നും സെക്കൻഡ് കാർഡ് കിങ് ആവുന്ന ഇവൻറ്റിനെ കെ ടു എന്ന് ഡിനോട്ട് ചെയ്യുന്നു. കെ വൺ കോമ കെ ടു ഡിനോട്ട് ദി ഇവൻറ്റ്സ്. ദ ഫസ്റ്റ് കാർഡ് ഡ്രോൺ ആൻഡ് ദ സെക്കൻഡ് കാർഡ് ഡ്രോൺ ആർ കിങ് റെസ്പെക്റ്റീവ്ലി. നൗ എ ബി ദ ഇവൻറ്റ് തേർഡ് കാർഡ് ഡ്രോൺ ഏസ്. മൂന്നാമത്തെ ഏസ് എന്ന് പറയുന്നത് ഇവൻറ്റിന് എ. ഇവിടെ നമുക്കറിയാം കിങ് കാർഡ് നാലുണ്ട്, ഏസ് കാർഡും നാലുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് ഫസ്റ്റ് ടു കാർഡ്സ് ആർ കിങ് ആൻഡ് തേർഡ് ഈസ് ഏസ് എന്ന. ആദ്യത്തെ രണ്ടും കിങ്, ദറ്റ് മീൻസ് കെ വൺ ആൻഡ് കെ ടു, ആൻഡ് തേർഡ് ഈസ് ഏസ് ദ മീൻസ് ആൻഡ് എ ത്രീ. ദ മീൻസ് പ്രോബിലിറ്റി ഓഫ് കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു ഇൻ്റർസെക്ഷൻ എ. മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ത്രീ ഇവൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അതിനിങ്ങനെ എഴുതാം. പ്രോബിലിറ്റി ഓഫ് കെ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് കെ ടു ഗിവൺ കെ വൺ ഇൻറ്റു പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു. പി എഫ് കെ വൺ ഇൻറ്റു ദെൻ പി എഫ് കെ ടു ഗിവൺ കെ വൺ ഇൻറ്റു പി എഫ് എ ഗിവൺ കെ വൺ ഇൻ്റർസെക്ഷൻ എ ടു. നമുക്ക് അത് ഓരോന്ന് കണ്ടുപിടിക്കാം. പി എഫ് കെ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാർഡുകൾ എടുക്കുന്ന ആദ്യത്തെ കാർഡ് കിങ് ആവാനുള്ള പ്രോബിലിറ്റി. ടോട്ടൽ 52 കാർഡ്, അതിൽ നാല് കിങ് കാർഡ് ഉണ്ട്. അപ്പോൾ പി എഫ് കെ വൺ 4/52 വരും. ഇനി പി എഫ് കെ ടു ഗിവൺ കെ വൺ. കെ ടു ഗിവൺ കെ വൺ മീൻസ് കെ വൺ ഒക്കർ ചെയ്തു, കെ ടുവിൻ്റെ പ്രോബിലിറ്റി എന്നാണ്. കെ ടു എന്ന് പറയുന്നത് സെക്കൻഡ് കാർഡ് ഡ്രോൺ കിങ്, കെ വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് കാർഡ് ഡ്രോൺ കിങ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സെക്കൻഡ് കാർഡ് ഈസ് ഡ്രോൺ ഈസ് കിങ് ഗിവൺ ദാറ്റ് ഫസ്റ്റ് കാർഡ് ഡ്രോൺ ഈസ് കിങ് ഫസ്റ്റ് കാർഡ് ഡ്രോൺ കിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കെ വൺ ഒക്കർ ചെയ്തതായി പറയുന്നു, ഫസ്റ്റ് കാർഡ് കിങ് ആണെന്ന് പറയുന്നു എങ്കിൽ സെക്കൻഡ് കാർഡ് കിങ് ആവാനുള്ള പ്രോബിലിറ്റി. അവിടെ നൽപ്പാന്ന് പറഞ്ഞാൽ ആലോചിക്കണം. ടോട്ടൽ 52 കാർഡ്സ്, അതിൽ ഫോർ കിങ് ആണ്. ഫസ്റ്റ് കാർഡ് കിങ് ആയി എന്ന് പറയുമ്പോൾ കിങ് കാർഡിൻ്റെ എണ്ണം നാലിൽ നിന്ന് മൂന്നായി കുറയും. അപ്പോൾ ടോട്ടൽ കാർഡുകളുടെ എണ്ണവും കുറയും, 51 ആവും. അപ്പോൾ സെക്കൻഡ് കിങ് ആവാനുള്ള പ്രോബിലിറ്റി 3/51 ആണ്. അടുത്തത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു എന്ന് പറഞ്ഞാൽ കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു ഒക്കർ ചെയ്തു എയുടെ പ്രോബിലിറ്റി എന്നാൽ കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു ഒക്കർ ചെയ്തു കഴിഞ്ഞാൽ കെ വണ്ണും കെ ടുവും രണ്ടും ഒക്കർ ചെയ്തു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാർഡും കിങ് ആയി രണ്ടാമത്തെ കാർഡും കിങ് ആയി എങ്കിൽ എയുടെ പ്രോബിലിറ്റി ഏസ് കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി ഉണ്ട്. പ്രോബിലിറ്റി ഓഫ് എ, എ മീൻസ് തേർഡ് കാർഡ് ഡ്രോൺ ഈസ് ഏസ്. ഗിവൻ ദാറ്റ് കെ വൺ ഇൻ്റർസെക്ഷൻ കെ ടു എന്നാൽ ദാറ്റ് മീൻസ് കെ വൺ ആൻഡ് കെ ടു എന്നാൽ ദാറ്റ് മീൻസ് ആദ്യത്തെ രണ്ട് കാർഡും ഫസ്റ്റ് ടു കാർഡ്സ് ഡ്രോൺ ആർ കിങ്. അപ്പോൾ അവിടെ നോക്കുക, രണ്ട് കാർഡും കിങ് ആയി. അപ്പോൾ കിങ് കാർഡ് നാല് എന്നുള്ളത് രണ്ടായി കുറയും. ടോട്ടൽ 52 എന്നുള്ളത് 50 ആയി കുറയും. അപ്പോൾ ടോട്ടൽ 50 കാർഡ്സ്. പക്ഷേ അത് ചോദിച്ചിരിക്കുന്ന ഏസ് കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റിയാണ്. ഏസ് കാർഡിൻ്റെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല, നാല് തന്നെ ഉണ്ട്. പക്ഷേ ടോട്ടൽ കാർഡിൻ്റെ എണ്ണം 50 ആയി കുറഞ്ഞു, അതുകൊണ്ട് ഏസ് കാർഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി 4/50 ആണ്. അപ്പോൾ ഇനി നമുക്ക് ആ നേരത്തെ എഴുതിയ കാര്യം എടുത്തെഴുതാം. ഫസ്റ്റ് ടു കാർഡ്സ് ഇറക്കിങ് ആൻഡ് തേർഡ് ഈസ് ഏസ്. അതിങ്ങനെയാണല്ലോ നമ്മൾ പറഞ്ഞത്, പി എഫ് കെ വൺ ഇൻറ്റു പി എഫ് കെ ടു ഗിവൺ കെ വൺ ഇൻറ്റു പി എഫ് എ ഗിവൺ കെ വൺ ഇൻറ്റർസെക്ഷൻ കെ ടു. ആ മൂന്ന് വാല്യൂസ് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ചു. ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ആൻസർ ആവും. അപ്പോൾ ഇത്രയും കൊണ്ട് പ്രോബിലിറ്റി എന്ന ചാപ്റ്റർ അവസാനിക്കുകയാണ്. ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിച്ചത്. അതിനുശേഷം ഫോക്കസ് ഏരിയയിലില്ലാത്ത കുറേ ഭാഗങ്ങളുണ്ട്, അതൊന്നും തന്നെ എടുത്തിട്ടില്ല. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ മേഖലയിൽ നിന്നായിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററിൽ കാലത്ത് കട്ടി ടഫായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്, പക്ഷെ അത് ഒഴിവാക്കിക്കൊണ്ട് സിമ്പിളായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നന്നായിട്ടിത് പഠിക്കുക.